ചരിത്ര നേട്ടവുമായി എത്തിയ ഒളിമ്പിക്സ് താരം മനു ഭാക്കറിന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെത്തിയ മനു ഭാക്കറിനെയും പരിശീലകൻ ജസ്പാലിനെയും പുഷ്പഹാരം അണിയിച്ചു പൂച്ചെണ്ടുകൾ നൽകിയുമാണ് ഇന്ത്യൻ ജനത വരവേറ്റത്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും മനു ഭാക്കറിന് സ്വന്തമായി. പാരീസ് ഒളിമ്പിക്സിൽ പുതുചരിത്രമെഴുതി സ്വന്തമാക്കിയ ഇരട്ട മെഡലുകളുമായി ഷൂട്ടിംഗ് താരം മനു ഭാക്കർ ജന്മനാട്ടിൽ തിരിച്ചെത്തി. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെത്തിയ മനു ഭാക്കറിനും പരിശീലകൻ ജസ്പാൽ റാണയ്ക്കും ആരാധകർ ഒരുക്കിയത് വൻ സ്വീകരണമാണ്. ഒട്ടേറെ പേരാണ് സൂപ്പർ താരത്തെ കാണാനും സ്വീകരിക്കാനുമായി വിമാനത്താവളത്തിലെത്തിയത്. പുഷ്പഹാരമണിയിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും ഇന്ത്യൻ ജനത ഒളിമ്പിക്സ് മെഡൽ ജേതാവിനെ വരവേറ്റു. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് മനു ഭാക്കർ പാരീസിൽ സ്വന്തമാക്കിയിരുന്നു. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ്ഡ് ടീമിനത്തിൽ സരബ്ജ്യോത് സിംഗിനൊപ്പവുമാണ് മനു ഭാക്കർ വെങ്കല മെഡൽ നേടിയത്. ഒളിമ്പിക്സിലെ ഉജ്ജ്വല പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ വനിതാ ടീമിനെ നയിക്കാൻ മനു ഭാക്കറിനെ തെരഞ്ഞെടുത്തു. പാരീസ് ഒളിമ്പിക്സിൽ 2 വെങ്കല മെഡലുകൾ നേടിയ മനു ഭാക്കറാകും സമാപന മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക വഹിക്കുകയെന്ന് ടീം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ, 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.